നിങ്ങളുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ ബാങ്കിന്റെ നിബന്ധന അനുസരിച്ചുള്ള മിനിമം ബാലൻസ് തുക എപ്പോഴും സൂക്ഷിക്കാറുണ്ടോ? ബാങ്ക് പറഞ്ഞിട്ടുള്ള അത്രയും മിനിമം ബാലൻസ് തുക ഇല്ലാത്തതിനാൽ നിങ്ങളുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും എപ്പോഴെങ്കിലും പിഴ ഈടാക്കിയിട്ടുണ്ടോ? ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇക്കാര്യം കൂടെ അറിയുക. കഴിഞ്ഞ 5 വർഷത്തിനിടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് തുക സൂക്ഷിക്കാത്തതിനുള്ള പിഴയായി ബാങ്കുകൾ ഈടാക്കിയത് 21,000 കോടി രൂപയാണ്. വിശദാംശങ്ങൾക്കായി വീഡിയോ കാണുക. പ്രീംസ് റെഡിലേക്ക് സ്വാഗതം. സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് തുക സൂക്ഷിക്കാത്തതിനാൽ കഴിഞ്ഞ 5 വർഷത്തിനിത്, കൃത്യമായി പറയുകയാണെങ്കിൽ 2018 മുതൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ ഏകദേശം 21,000 കോടി രൂപയിലധികമാണ് ബാങ്കുകൾ പിഴയായി ഈടാക്കിയത്. ഇതിൽ പൊതുമേഖലാ ബാങ്കുകളും സ്വകാര്യ മേഖലാ ബാങ്കുകളും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. പൊതുമേഖലാ ബാങ്കുകൾക്ക് പുറമെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വകാര്യ ബാങ്കുകളായ ആക്സിസ് ബാങ്ക്, HDFC ബാങ്ക്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, ICICI ബാങ്ക്, IDFC ബാങ്ക് തുടങ്ങിയവയെല്ലാം ചേർന്നാണ് മിനിമം ബാലൻസ് തുക സൂക്ഷിക്കാത്തതിനാൽ ഉപഭോക്താക്കളിൽ നിന്നും 21,000 കോടി രൂപയിലധികം പിഴയായി ഈടാക്കിയത്. സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ അഥവാ SBI അക്കൗണ്ടിൽ മിനിമം ബാലൻസ് നിലനിർത്താത്തതിന് മാത്രമല്ല മറ്റ് തരത്തിൽ ബാങ്കുകൾ ഈടാക്കിയ പിഴ തുകയും കേന്ദ്ര ധനമന്ത്രാലയം പുറത്തുവിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ATMകൾ സൗജന്യമായി ഉപയോഗിക്കുന്നതിന് ഓരോ ബാങ്കും ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ തവണ നമ്മൾ ATM ഉപയോഗിക്കുകയാണെങ്കിൽ അതിനൊക്കെ തന്നെ ബാങ്കുകൾ പിഴ ഈടാക്കുന്നതാണ്. സൗജന്യ ATM ഉപയോഗത്തിന് ശേഷമുള്ള അധിക ATM ഉപയോഗത്തിനുള്ള പിഴയായിട്ട് 2018 മുതൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ ബാങ്കുകൾ ഏകദേശം 8,000 കോടി രൂപയാണ് പിഴയായിട്ട് ഉപഭോക്താക്കളിൽ നിന്നും ഈടാക്കിയത്. അതുപോലെ തന്നെ SMS അയക്കുന്നതിനുള്ള ചാർജായി ഏകദേശം 6,000 കോടി രൂപയാണ് കഴിഞ്ഞ 5 വർഷത്തിനിടെ ബാങ്കുകൾ ഉപഭോക്താക്കളിൽ നിന്നും നേടിയത്. ചുരുക്കത്തിൽ ഇവയ്ക്കെല്ലാമായി 2018 മുതൽ ഏകദേശം 35,000 കോടി രൂപയിലധികമാണ് ബാങ്കുകൾ ഉപഭോക്താക്കളിൽ നിന്നും ഈടാക്കിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ തുക പിഴയായി ഈടാക്കിയിരിക്കുന്നത് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് തുക സൂക്ഷിക്കാത്തതിനാണ്. ഏകദേശം 21,000 കോടി രൂപയാണ് ആ ഇനത്തിൽ ബാങ്കുകൾ പിഴയായി ഈടാക്കിയിരിക്കുന്നത്. എന്താണ് മിനിമം ബാലൻസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉടമ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ എല്ലാ മാസവും തന്നെ ഒരു നിശ്ചിത തുക മിനിമം ബാലൻസായി സൂക്ഷിക്കേണ്ടതുണ്ട്. ഇതിനെയാണ് മിനിമം ബാലൻസ് എന്ന് പറയുന്നത്. മന്ത്ലി ആവറേജ് ബാലൻസ് എന്നോ അല്ലെങ്കിൽ ആവറേജ് മന്ത്ലി ബാലൻസ് എന്നോ ഒക്കെ ഇത് അറിയപ്പെടുന്നു. ഓരോതരം സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളുടെ മിനിമം ബാലൻസ് തുക വ്യത്യസ്തമാണ്. അതായത് എല്ലാ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾക്കും ഒരേ തുകയല്ല മിനിമം ബാലൻസായി നിശ്ചയിച്ചിട്ടുള്ളത്. മാത്രമല്ല ഓരോ ബാങ്കുകളിലും ഇത് വ്യത്യാസപ്പെട്ടിരിക്കുകയും ചെയ്യും. ചില സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾക്ക് പ്രതിമാസം മിനിമം ബാലൻസ് തുകയാണ് ബാങ്കുകൾ നോക്കുന്നത്. അതേസമയം മറ്റു ചില സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾക്ക് ത്രൈമാസ അടിസ്ഥാനത്തിലുള്ള മിനിമം ബാലൻസ് തുകയാണ് ബാങ്കുകൾ കണക്കാക്കുന്നത്. എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കുക, സീറോ ബാലൻസ് അക്കൗണ്ടുകൾക്ക് മിനിമം ബാലൻസ് എന്ന നിബന്ധന ബാധകമല്ല. അതായത് സീറോ ബാലൻസ് അക്കൗണ്ടുകൾ നമ്മൾ നിശ്ചിത തുക മിനിമം ബാലൻസായി സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. ഓരോ ബാങ്കിലെയും സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾക്കുള്ള മിനിമം ബാലൻസ് തുക വ്യത്യസ്തമാണ്. അതിനാൽ നിങ്ങളുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഏത് ബാങ്കിലാണോ ആ ബാങ്കിൽ തന്നെ ചോദിച്ച് നിങ്ങളുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ എത്രയാണോ മിനിമം ബാലൻസായി ഉണ്ടായിരിക്കേണ്ടത് ആ തുക മനസ്സിലാക്കിയിരുന്നാൽ ആ തുക നിങ്ങൾക്ക് നിങ്ങളുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിലനിർത്താൻ സാധിച്ചാൽ നിങ്ങളിൽ നിന്നും ബാങ്കുകൾ പിഴ ഈടാക്കുന്നതല്ല. നിങ്ങളുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഏത് ബാങ്കിലായാലും ഏത് തരത്തിലുള്ള സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആണെങ്കിലും അതിൽ നിന്നും ബാങ്കുകൾ പിഴ ഈടാക്കാതിരിക്കണമെങ്കിൽ ബാങ്കുകൾ നിഷ്കർഷിച്ചിട്ടുള്ള മിനിമം ബാലൻസ് തുക ആ അക്കൗണ്ടിൽ ഉണ്ടായേ മതിയാകൂ. മിനിമം ബാലൻസ് തുക എത്രയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും ആ തുക നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിലനിർത്തുകയും ചെയ്താൽ തീർച്ചയായിട്ടും മിനിമം ബാലൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ ബാങ്കുകൾ പിഴ ഈടാക്കുന്നത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഡ്രീംസ് നെറ്റ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.